വേനൽക്കാലത്ത് ജലക്ഷാമം പരിഹരിക്കുന്നതിന് ഇരിട്ടിക്കടുത്ത് പായം പഞ്ചായത്തിൽ 500 തടയണകളുടെ നിർമ്മാണം ആരംഭിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും തോടുകളിലാണ് താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നത്. കടുത്ത വേനലിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പായം ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലെ മുഴുവൻ തോടുകളിലും ജനകീയ തടയണകൾ നിർമ്മാണം ആരംഭിച്ചു. തൊഴിലുറപ്പ് പ്രവൃത്തിയിൽ ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് തടയണകൾ നിർമ്മിക്കുന്നത്. പഞ്ചായത്തുതല താൽക്കാലിക തടയണ നിർമ്മാണോദ്ഘാടനം പായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ ഈ താൽക്കാലിക തടയണകൾ നിർമ്മിച്ചതുകൊണ്ട് ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കൃഷിഭൂമി തട്ടുകളായി തിരിച്ചുകൊണ്ടും അതുപോലെ മഴവെള്ള കുഴി മഴ നിർമ്മാണം കുഴി നിർമ്മാണം നടത്തിക്കൊണ്ടും അങ്ങനെ വീടുകളിൽ നിന്ന് ടെറസിൽ നിന്നെല്ലാം വീഴുന്ന മഴവെള്ളം സംഭരിച്ച് റീചാർജ് ചെയ്ത് കിണറിലേക്ക് തന്നെ ഇറക്കുകയും അങ്ങനെയൊക്കെ പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വി പ്രമീള, പങ്കജാക്ഷി, ഹരിതകേരള മിഷൻ കോർഡിനേറ്റർ കെ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ വാർഡുകളിലും അതാത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.